ഒരു ദോശ ഇങ്ങോട്ട് മോളെ അങ്ങോട്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ ഇനി മൂന്നോ നാലോ ദോശ ബാക്കിയുള്ളൂ എന്റെ ചെറുക്കൻ എപ്പോഴാ കയറി വരുന്നോ അറിയാൻ മേല നിന്റെ തന്ത ആധാര എഴുത്തുകാരൻ കിട്ടുപണികളുടെ വകയല്ല ഞാൻ നിന്നത് ഞാൻ സൃഷ്ടിച്ച് എന്റെ മോൻ സമ്പാദിച്ചതാ അയ്യടാ എന്റെ മോൻ ദേ എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയിക്കരുത് കേട്ടാ റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കുണ്ടല്ലോ പെൻഷൻ നിങ്ങൾക്കതുണ്ടോ ഒരു കാര്യം ഞാൻ പറയാം ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കില്ല എന്റെ അമ്മ ഒന്ന് പതുക്കെ വരുന്നു അയ്യോ അവര് വരുന്നുണ്ടോ മോളെ എന്തിനാ കരയുന്നത് മോൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും അതിന് വയറ് നിറച്ച് ലാക്ടോജൻ പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം മൂന്ന് പേരുടെ ചെലവഴിക്കാൻ കൊച്ചിനാണെങ്കിൽ അസുഖം മാറിയിട്ട് സമയമില്ല ഇന്നലെ കാലത്തെ വീട് വിട്ട് ഇറങ്ങിയതാ പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല പോലീസല്ലേ പല പരിപാടിയും കാണും അളിയന് നല്ല വരുമാനമല്ലേ എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ കണക്ക് പറഞ്ഞു മേടിച്ചില്ലേ ഒരു കടയിട്ട് തന്നെ കാര്യമാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത് ദേ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വയറ് തന്നെ നിങ്ങളെ മോക്കും കിട്ടിയിരിക്കുന്നത് അതൊന്ന് മൂന്നേരം നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കല്ലേ അറിയൂ എന്തിനാ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത് ഇനി നീ ഈ പറഞ്ഞത് അവൻ കേട്ട അവൻ നിന്റെ മക്കിട്ട് വരും അവനോടല്ലേ നിങ്ങളോടാ അത് ശരി എന്നോടാ ദുഷ്ടന്റെ കൂടെ പറഞ്ഞു വെച്ച് നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചു ഭാരം ഉറക്കാൻ വേണ്ടി പൊന്നലിച്ച് ചെയ്ത പണിയാ ഞാൻ ചെയ്ത പണിയാണോ എവിടെ പോയി കടന്നറാ ഇതുവരെ അരി സാധനങ്ങൾ തീർന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അയച്ചത് ഇന്നലെ രാത്രി 12:30 വരെ നീ അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വരാൻ നോക്കിയിരുന്നു രാത്രി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കള്ളന്റെ പിന്നാലെ പോയി കഴിക്കാമല്ല ഉണ്ട് എടുത്തു പോയി വിശന്ന് പ്രാണം പോകുന്നു വരൂ അയ്യോ ഇടലീലേ എന്താ മേ ഇതിനെ തരുന്ന ദോശ എവിടെ എനിക്കറിയില്ല മേ അത് ഞാൻ എടുത്തു തിന്നു എന്റെ ദൈവമേ ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ എന്റെ ചെറുക്കനെ ഞാൻ ഇനി എന്ത് കൊടുക്കും സാരല്ലമ്മേ എന്റെ വിശപ്പ് പോയി പ്രഭാര മോളുടെ അരയിലെ കറുപ്പേട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക അമ്മാവും പൊന്നരഞ്ഞാണം മേടിച്ചെന്നില്ലേ മക്കളേന്ന് പൊന്നരഞ്ഞാണം ഈ വീട്ടിൽ മൂന്ന് നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ സൗദാമന് പറഞ്ഞത് നേരാ ആദ്യത്തെ കൊച്ചിന് അമ്മാവന് അരിഞ്ഞാണം തീർത്തു കൊടുക്കേണ്ടത് അതാ നമ്മുടെ കുടുംബത്തെ പതിവ് എന്നിട്ട് നിന്റെ ആങ്ങളെ ഇവന് അരിഞ്ഞാണം തീർത്തു കൊടുത്തോ നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ പെൺമക്കളുടെ കല്യാണം നടത്തണം അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് വയസ്സ് 10-32 എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും മോനെ നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കി ഞാൻ നിന്റെ കൂടെ വരാം ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പുറുതി എനിക്ക് മതിയായി എനിക്ക് ജീവിതം തന്നെ മതിയായി എടാ മോനെ നിന്റെ കല്യാണ കാര്യം ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല നീയും കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ധക്കാരനായ പിന്നെ എങ്ങനെ ഇവളെ ഒരുത്തിന്റെ കൂടെ പറഞ്ഞു വിടും ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം മഹാഭാവി എന്റെ ചെറുക്കനെ വെറുമയരോട് ഇറക്കി വിട്ടിട്ട് ഈ ഏമ്പക്കം വിടുന്ന കണ്ടില്ലേ അയ്യടാ ചുമ്മാതിരിക്കുന്ന നല്ല ചേട്ടാ എന്റെ ജനമേ നീ തുടുമ്പം കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തോന്നും സാരി മുഴുവൻ നനയട്ടെ നമുക്ക് ഒരുമിച്ച് കുളിക്കാം വെറുതെ ഇരിക്കുന്നു അച്ഛാ പോലീസമ്മ വന്നു ആ അതാ വരുന്നു നിന്റെ അച്ഛൻ ഇന്ന് കടയിൽ പോയില്ലേ ഇന്ന് ശനിയാഴ്ച അല്ലേ അച്ഛൻ തേച്ച് കുളിക്കുന്ന ദിവസാ 10 മണിക്കല്ലേ കട തുറക്കൂ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി നിങ്ങൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ എന്താ രാവിലെ തന്നെ ഒരുമിച്ചുള്ള കുളിയായിരുന്നു എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്തേലും കഴിക്കാൻ വേണം നല്ല പുട്ടും പയറും ഉണ്ട് ജനമേ എടുത്തു വെക്ക് അല്ല നീ വീട്ടിൽ നിന്നല്ലേ വരുന്നേ അത് വീടാണോ എനിക്ക് മടുത്തു നിറഞ്ഞ കടം വാങ്ങി ഞാൻ മുടിഞ്ഞു ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒറ്റ പോലീസുകാരൻ എന്റെ മുഖത്ത് നോക്കത്തില്ല ഞാൻ പിന്നെയും പിന്നെയും കടം ചോദിക്കുന്ന അവരുടെ പേടി സാരമില്ലടാ എല്ലാം ശരിയാവും നീ വരുന്നു അറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ത്രിൽ ദ ഹോൾ ഡേ ഹാസ് കം ബാക്ക് ഇതാ ഇത് 200 ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത് അത് വൺ വേ ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ ലഗേജ് തുടർന്ന് എന്റെ കാശ് തന്നിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് എന്താണോ ലഗേജ് തുടരുന്നാ പറഞ്ഞേ നമ്മളിത് കൂടെ കണ്ടതാ സമയം കളയാ കാശെടുക്കാൻ എനിക്ക് വേറെ ഓട്ടം ഉണ്ട് എന്താ പ്രശ്നം സാർ എന്നെ ഒന്ന് സഹായിക്കണം 200 രൂപ സമ്മതിച്ച ഞാൻ കാറിൽ കയറിയത് ഇവിടെ വന്നപ്പോ അതിൽ 400 രൂപ വേണമെന്ന് പറയുന്നു ഇത് എവിടുത്തെ ന്യായം ലഗേജ് തരില്ലത്രേ എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ കാരണം ഈ തൊപ്പി ഈ തലയിൽ കയറിപ്പോയില്ലേ പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോണോ ആഹാ
താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ നമ്പർ? KLD 9031. എവിടെ തന്റെ ലൈസൻസ് ബുക്കും? ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ, അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവുവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാന്നാണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവനാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2150 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ നഗത്താക്കി. നിനക്കേം വെച്ചിട്ടുണ്ട്. നീ എപ്പോ വന്നു? ചകല മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യമോ ചേട്ടാ ഞാൻ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. എന്താടി വിളിച്ചത്? കൊച്ചേട്ടനാ. എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടനും കൂടി ഒക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീറ്റയാക്കട്ടെ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്തൊക്കെ പിന്നെയാ, നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ? ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോ സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം, കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ. നീ പിരിച്ചോളത്തോളം മതി. നീ എന്റെ ഷെയർ കടം വരാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അത് എനിക്ക് കിട്ടില്ലെന്നറിയാ. പക്ഷേ കുര്യാക്കോ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപമിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിടവുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോ സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. നമസ്കാരം. അങ്ങോട്ട് കൂടി കടുപ്പിക്കോ. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോ സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിച്ചു.